മതത്തിന്റെ ആത്മാവില്ലാത്തത് കൊണ്ടാണ് ലോകത്തെ പ്രശ്നങ്ങൾ അല്ലേ. വർഗീയത, ചേട്ടന്റെ പേരെന്താ? അംസ. വളരെ നല്ലൊരു ചോദ്യമാണ്, ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. കാരണം എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ്, മതത്തിന് ആത്മാവില്ലാത്തതുകൊണ്ടാണ് വർഗീയത ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടാ, മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത എന്നാണ്. ഒരു മതം എടുക്കുക, ഏറ്റവും ചക്ര മതം എടുക്കുക, എന്താ മതത്തിന്റെ അടിസ്ഥാനം? ആ മതം, അതിൻ്റെ ഒരു ദൈവം, അതിൻ്റെ ഒരു ആചാരം, അതിൻ്റെ ഒരു അനുഷ്ഠാനം, അതിൽ വിശ്വസിക്കുന്നു, പ്ലസ് വേറെ ഒന്നിലും വിശ്വസിക്കുന്നില്ല, പ്ലസ് അതാണ് മറ്റുള്ളതിനേക്കാൾ മികച്ചത്. ഇത്രയാണല്ലോ ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം. എങ്കിലല്ല നിങ്ങൾ അതിനകത്ത് പോകും. ഇനി എന്താണ് വർഗീയത? ബഹുസ്വര സമൂഹത്തിൽ, ഒന്നിലധികം മതങ്ങളുള്ള സമൂഹത്തിൽ, ഒന്നിലധികം ഗ്രൂപ്പുകളുള്ള സമൂഹത്തിൽ, തൻ്റെ ഗ്രൂപ്പാണ് മെച്ചം, അതാണ് മികച്ചത് എന്ന് മാത്രമല്ല മറ്റുള്ളവ മോശമാണെന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, അല്ലെ, അവരുടെ സോഫ്റ്റ്വെയർ ആണ് വർഗീയത അല്ലേ. ഇപ്പൊ ഒരു നല്ലൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതം മികച്ചതാണെന്നും മറ്റുള്ളവ മോശമാണെന്നും നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വർഗീയത വന്നു കഴിഞ്ഞു. യു ഡിവൈഡ് ദ സൊസൈറ്റി. നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങളും അവരും ആയി കഴിഞ്ഞു. മതം ഉണ്ടെങ്കിൽ വർഗീയതയുണ്ട്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ശ്രദ്ധിക്കുക, ചെയ്യാൻ പറ്റുന്നത് ഈ വർഗീയത എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതബോധം എന്ന് പറയുന്ന ഈ സാധനത്തെ നിയന്ത്രിക്കാം, റെഗുലേറ്റ് ചെയ്യാം. റെഗുലേറ്റ് ചെയ്ത് സഹനീയമായ രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ അതിനെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകും. എൻ്റെ മതമാണ് നല്ലത്, അവൻ്റെ മതം പൊട്ടയാണ്, എന്നാലും അവൻ എൻ്റെ അയൽക്കാരനാണ്, അവനങ്ങനെ പൊയ്ക്കോട്ടെ, ഞാനിങ്ങനെ പൊയ്ക്കോട്ടെ. നിയന്ത്രണം, റെഗുലേഷൻ, എഡിറ്റിംഗ്, മനസ്സിലായോ? മതബോധം കൂടിയാൽ വർഗീയത കൂടും. മതത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ വർഗീയതയുടെ പരമാത്മാവ് അവിടെ വരും. മതബോധം കുറയുന്നത് കൊണ്ടാണ് വർഗീയത കുറയുന്നത്. എന്റെ മത എന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ മതത്തിൽ കാഷ്വലായി നോക്കൂ, മതത്തെ നിസാരവൽക്കരിച്ച് നോക്കൂ, നിങ്ങൾക്ക് വർഗീയത ഉണ്ടാവില്ല. നിങ്ങളുടെ മതം കടുപ്പിച്ച് നോക്കൂ, നിങ്ങൾ കൂടുതൽ ശുദ്ധിയിലേക്ക് പോയി നോക്കൂ, നിങ്ങൾ വർഗീയത ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരൊറ്റ രക്ഷാമാർഗ്ഗമേ ഉള്ളൂ, അതൊന്ന് നിയന്ത്രിക്കുക, അതൊന്ന് റെഗുലേറ്റ് ചെയ്യുക. അത് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും മറ്റുള്ളവർക്കും. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇലോൺ മസ്ക്.